മലയാളം കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് ജയഭാരതി. മലയാള സിനിമയുടെ ഐക്കോണിക് നായിക എന്ന് തന്നെ ജയഭാരതിയെ പറയാം. 1969 പുറത്തിറങ്ങിയ കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലൂടെയാണ് ജയഭാരതി നായികയായി മാറുന്നത്. പിന്നീട് മിന്നും താരമായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ജയഭാരതി ചെയ്ത കരുത്തുറ്റ നായികാവേഷങ്ങൾ കാലങ്ങൾക്കിപ്പുറവും ഓർമ്മിക്കപ്പെടുന്നവയാണ്. വേറിട്ട ഒട്ടനവധി കഥാപാത്രങ്ങളായി ജയഭാരതി വെള്ളിത്തിരയിലെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു ജയഭാരതി. 70s ഹിറ്റ് ജോഡിയായിരുന്നു ജയഭാരതിയും എം ജി സോമനും. നസീർ, മധു, വിൻസെന്റ്, ജയൻ, എം ജി സോമൻ, കമൽഹാസൻ, രജനീകാന്ത് തുടങ്ങിയവർക്കൊപ്പവും ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്. 2 മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ജയഭാരതിയെ തേടിയെത്തി. 1990 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും താരത്തെ തേടിയെത്തിയിട്ടുണ്ട്. അമ്മ വേഷങ്ങളിലും ജയഭാരതി നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് താരം. ഈയടുത്ത് ജയഭാരതി വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത് അമ്മ യോഗത്തിലൂടെയാണ്. 11 ശേഷമാണ് ജയഭാരതി അമ്മ യോഗത്തിന് എത്തിയത്. തറവാട്ടിലേക്കുള്ള തിരിച്ചുവരവെന്നാണ് അമ്മയോഗത്തിലേക്ക് വന്നതിനെ കുറിച്ച് ജയഭാരതി പറഞ്ഞത്. പിന്നാലെ ജയഭാരതിക്കൊപ്പമുള്ള താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. അന്നത്തെയും ഇന്നത്തെയും രതിനിർവേദം താരങ്ങൾ ഒരുമിച്ചുള്ള ചിത്രം വൈറലായി മാറിയിരുന്നു. അമ്മയോഗത്തിന് വന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കുടുംബത്തിലേക്ക് വരേണ്ടതില്ലേ എന്നായിരുന്നു ജയഭാരതിയുടെ പ്രതികരണം. അമ്മയെക്കുറിച്ച് ചെന്നൈയിലും ചർച്ചകൾ നടക്കാറുണ്ടെന്നും ജയഭാരതി പറഞ്ഞു. നല്ല നിലയിലാണ് സംഘടന പോകുന്നത്, സംഘടനയുടെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നതെന്നും ജയഭാരതി കൂട്ടിച്ചേർത്തു. അതേസമയം കാലങ്ങൾക്ക് ശേഷം വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുപേരെ തനിക്ക് അറിയാവൂ എന്നാണ് ജയഭാരതി പറയുന്നത്. തന്റെ കൂടെ അഭിനയിച്ചവരായി കുറച്ചുപേരെ ഇപ്പോഴുള്ളൂ എന്നും താരം പറയുന്നു. അമ്മയോഗത്തിന് വരണമെന്നത് തന്റെ ആഗ്രഹമായിരുന്നു എന്നും താരം പറഞ്ഞു. ഇതിനിടെ രസകരമായ തമാശകളും ജയഭാരതി പറയുന്നുണ്ട്. ലാലു അലക്സ് തന്നെ പെണ്ണു കാണാൻ വന്നിട്ടുണ്ടെന്ന് ജയഭാരതി പറഞ്ഞു. ഇത് ചിരിക്കുള്ള വകയായും മാറി. എന്നാൽ ജീവിതത്തിലല്ല, സിനിമയിൽ മാത്രമെന്നും ജയഭാരതി പറയുന്നു. നക്ഷത്രങ്ങളെ കാവൽ എന്ന സിനിമയിൽ ജയഭാരതിയെ പെണ്ണു കാണാൻ ചെല്ലുന്ന ആളായി അഭിനയിച്ചത് താനാണെന്നാണ് ലാലു അലക്സ് പറഞ്ഞത്. പെണ്ണു കാണാൻ വന്ന സമയത്ത് പുറകിലൂടെ പോയി എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ടെന്നും സോമനായിരുന്നു ചിത്രത്തിലെ നായകനെന്നും ജയഭാരതി പറയുന്നു. അതേസമയം മലയാളം അറിയാത്ത താൻ മലയാളത്തിൽ വലിയ താരമായി മാറിയതിന് നന്ദി പറയാനുള്ളത് പ്രേക്ഷകരോടാണെന്നും താരം പറയുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ജയഭാരതി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കുന്നത്. മോഹൻലാൽ നായകനായ ഒന്നാമനാണ് അവസാനമായി ജയഭാരതി അഭിനയിച്ച ചിത്രം.